പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്തവണത്തെ നമ്മുടെ നിയമ പ്രഭാഷണ പരമ്പരയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഹാപ്രളയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇത്തവണ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇത്തവണത്തെ നിയമ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തിരുന്നുവെങ്കിൽ ഈ മഹാപ്രളയത്തിൻ്റെ ആഘാതം ഇന്നുള്ളതിൻ്റെ ഒരു 1001 ആയി ചുരുക്കാൻ കഴിയുമായിരുന്നുവെന്ന്, ഇതൊരു പക്ഷേ ഇത്രയും ആളുകൾ മരിക്കുകയും ഇത്രയും നഷ്ടമുണ്ടാകുകയും ചെയ്യുന്ന നിലയിലേക്ക് ഒരു കാരണവശാലും പോവുകയില്ലായിരുന്നുവെന്ന് വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 2005 December 23 ഇന്ത്യയുടെ പ്രസിഡന്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് അംഗീകാരം നൽകി. പാർലമെൻറ്റ് പാസാക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് 2005 December 23 ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകി. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അന്ന് നിലവിൽ വന്നു. ആ ആക്ടിലെ Section 3 പ്രകാരമാണ് ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റി രൂപീകരിക്കണം എന്ന് ആക്ടിലെ Section 3 പറയുന്നത്. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കുമെന്നും അതിൽ 9 കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ആ ആക്ടിൽ പറയുന്നുണ്ട്. ആക്ടിലെ Section 6 പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റി ആയിരിക്കും ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനുള്ള, അതിൻ്റെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക, അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക, ദുരന്ത നിവാരണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് ഈ അതോറിറ്റിയാണ് എന്നുള്ളതാണ് Section 6 പറയുന്നത്. Section 11 പറയുന്നത് ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവണം, ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രവർത്തിക്കാൻ എന്ന് പറയുന്നു. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ Section 14 എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള സെക്ഷനുകളിൽ പറയുന്നത്, ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിലും 9 താഴെ കുറയാത്ത ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ താഴോട്ടുള്ള സെക്ഷനുകളിൽ പറയുന്നത്, അതിനൊരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവണം, അവരാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടതെന്നും, ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കണം അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് കീഴിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായി ദുരന്തം ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനും, ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനുമുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖയും നടപടിക്രമങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആക്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Section 14, 14-1, 14-2 ഈ സെക്ഷനുകളിലൊക്കെയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ കുറിച്ചിട്ടും അവരുടെ ചുമതലകളെ കുറിച്ചിട്ടും അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടും അവർ കൊണ്ടുവരേണ്ട മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വിശദമായി പറയുന്നു. അപ്പോൾ ആ സെക്ഷൻ പ്രകാരം ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, 2005 ആക്ട് രൂപീകരിച്ചെങ്കിൽ 2007 കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് 2007 നിലവിൽ വന്നു. 2007 തന്നെ കേരളത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വന്നു. 2008 കേരളത്തിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ നിലവിൽ വന്നു. 2010 കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുരന്ത നിവാരണ നയം കേരളത്തിൽ 2010 പുറപ്പെടുവിച്ചു. അതിനുശേഷം 2016 September 7 കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, ഒരു പദ്ധതി രൂപീകരിച്ചു. അതിൻ്റെ കോപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ 2007 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് വന്നു, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് വന്നു.
2007-ൽ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. 2008-ൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു. 2010-ൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി പുറപ്പെടുവിക്കപ്പെട്ടു. 2016 സെപ്റ്റംബർ 7-ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനും രൂപീകരിക്കപ്പെട്ടു. ഞാൻ ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന വാദം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന വാദം, ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ 2016 സെപ്റ്റംബർ 7-ന് പുറപ്പെടുവിച്ചിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് വലിയ നഷ്ടങ്ങൾക്കിടയാവുകയും ഏതാണ്ട് 300-ലധികം ആളുകളുടെ മരണത്തിനിടയാവുകയും ചെയ്ത മഹാപ്രളയം, അതിൻ്റെ ദുരിതം ഏതാണ്ട് പരിപൂർണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വാദം 2016 സെപ്റ്റംബർ 7-ന് പുറപ്പെടുവിച്ച ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ശ്രമിക്കുക. ഇതിൽ നമ്മൾ ആദ്യമായി കാണേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ആ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കേരളത്തിൽ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ 10 പേരാണ് അംഗങ്ങൾ. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മോണിറ്റർ ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. അതിന് താഴെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ കൺവീനർ ചീഫ് സെക്രട്ടറിയാണ്. അതിന് താഴെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികളുണ്ട്, അതിൻ്റെ അധ്യക്ഷന്മാർ കളക്ടർമാരാണ്. അപ്പോൾ വലിയൊരു സംഘടനാ സംവിധാനമുള്ള, സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റിയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഈ അതോറിറ്റി 7 സെപ്റ്റംബർ 2016 പുറപ്പെടുവിച്ച, ഞാൻ നേരത്തെ കാണിച്ച ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, ആ പ്ലാനിൽ ദുരന്തങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ദുരന്തങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എണ്ണിയെണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ മഹാപ്രളയം ഒരുപക്ഷെ ഏറ്റവും കുറച്ചാഘാതത്തിൽ, ഏറ്റവും കുറച്ച് മരണസംഖ്യ, ഏറ്റവും കുറച്ച് നഷ്ടം അതിൻ്റെ ആ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നുവെന്നും, അതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ്, ആ നടപടികൾ നടപ്പിലാക്കുന്നതിലുണ്ടായ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ് ഈ മഹാപ്രളയം ഇത്രയും വലിയ അഷ്ടനഷ്ടങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നുമാണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലെ ചാപ്റ്റർ 3 പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്, അത് പേര് 29-ലാണ്. അതിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്, എന്നാലേ അതിനൊരു വസ്തുനിഷ്ഠ സ്വഭാവം വരികയുള്ളൂ എന്നുള്ളത് കണ്ടാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പറയുന്നത്, മാപ്പിംഗ് ഓഫ് ദ ഫ്ലഡ് പ്രോൺ ഏരിയാസ് ഈസ് ദ പ്രൈമറി സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിംഗ് മിറ്റിഗേഷൻ മെഷേഴ്സ്. ദുരന്തങ്ങൾ വരുമ്പോൾ ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള പ്രാഥമികമായ നടപടി എന്ന് പറയുന്നത് ഫ്ലഡ് പ്രോൺ ഏരിയാസിൻ്റെ മാപ്പിംഗ് ആണ്. ഫ്ലഡ് ദുരിതങ്ങൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വരാനിടയുള്ളത് എന്നുള്ളതിൻ്റെ മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നടപടി എന്ന് അതിനകത്ത് പറയും. എന്നിട്ട് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ബെറ്റർ ടു റെഡ്യൂസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്. അതായത് ദുരന്തങ്ങൾ വരാനിടയുള്ള സ്ഥലങ്ങളിൽ ജനസാന്ദ്രത കുറയ്ക്കണം എന്നത് പറയും. ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ് വെർ പീപ്പിൾ ഓൾറെഡി ഹാവ് ബിൽറ്റ് ദെയർ സെറ്റിൽമെന്റ്സ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു റീലൊക്കേറ്റ് ദം. ദുരന്തങ്ങൾ വരാനിടയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂടുതൽ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് പുനരധിവസിപ്പിക്കണം. നോ മേജർ ഡെവലപ്മെന്റ് ഷുഡ് ബി പെർമിറ്റഡ് ഇൻ ഏരിയാസ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു ഹൈ ഫ്ലഡിംഗ്. വലിയ വെള്ളപ്പൊക്കം വരാനിടയുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഫ്ലഡ് റിഡക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ഡിക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് റൺ ഓഫ് ബൈ അപ്സ്ട്രീം ഇന്റർവെൻഷൻ സച്ച് ആസ് റീഫോറസ്റ്റേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് വെജിറ്റേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് വെജിറ്റേഷൻ എക്സെട്ര എന്നൊക്കെ പറയും. അപ്പം ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതായിരുന്നു, ഒന്നും തന്നെ ചെയ്തില്ല. ഇനി അടുത്ത പാരഗ്രാഫാണ് ഇതിനേക്കാൾ പ്രധാനം. അതിൽ പറയുന്നത് എന്താണ്, ദ മിറ്റിഗേഷൻ ഓഫ് ഫ്ലഡ് ഡാമേജസ് ഡസ് നോട്ട് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ ആക്ഷൻ ഡ്യൂറിംഗ് ഫ്ലഡ്സ്. അതായത് ദുരിത നിവാരണ ദുരിതം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ
വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മാത്രം ചെയ്താൽ പോരാ, മറിച്ച് ബട്ട് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രീ ഫ്ലഡ് പ്രിപ്പയർഡ്നെസ്, അതായത് ഫ്ലഡ് വരുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ, ഓപ്പറേഷണൽ ഫ്ലഡ് മാനേജ്മെന്റ്, ഫ്ലഡ് മാനേജ് ചെയ്യുന്നതിനുള്ള ഓപ്പറേഷണലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആൻഡ് പോസ്റ്റ് ഫ്ലഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രീ ഫ്ലഡ് പ്രിപ്പയർഡ്നെസ്, ഓപ്പറേഷണൽ ഫ്ലഡ് മാനേജ്മെന്റ്, പോസ്റ്റ് ഫ്ലഡ് റിവ്യൂ, ഇത് മൂന്നും ചേർന്നുകൊണ്ടാണ് പിന്നെ പ്രളയ ദുരന്തം ത്തിൻ്റെ ദുരിതം ലഘൂകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നും, അല്ലാതെ ആ പ്രവർത്തനങ്ങൾ പിന്നെ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് തന്നെ നടത്തേണ്ടതാണ് എന്നുമാണ് ഇതിനകത്ത് പറഞ്ഞത്. എന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി പറയുന്നുണ്ട്. ഒന്ന്, പ്രീ ഫ്ലഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് ഫോർ ഓൾ കോസസ് ഓഫ് ഫ്ലഡിങ്. ഇപ്പൊ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് ഫോർ ഓൾ കോസസ് ഓഫ് ഫ്ലഡിങ്, അതാണ് പ്രീ ഫ്ലഡ് ആക്ടിവിറ്റീസ്. അതിനകത്ത് ഡിസാസ്റ്റർ കണ്ടിജൻസി പ്ലാനിംഗ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലഡ് ഇവൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഇതുപോലുള്ള സാധനങ്ങൾ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ഫ്ലഡ് മാനേജ്മെന്റ് വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് എസ് എ സീക്വൻസ് ഓഫ് ഫോർ ആക്ടിവിറ്റീസ്, അതായത് ഓപ്പറേഷണൽ ഫ്ലഡ് മാനേജ്മെന്റ്. അതിനകത്ത് നാല് പ്രവർത്തനങ്ങളുണ്ട്: ഒന്ന് ഡിറ്റക്ഷൻ, രണ്ട് ഫോർകാസ്റ്റിംഗ്, മൂന്ന് വാണിംഗ്, നാല് റെസ്പോൺസ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമായിട്ടുള്ള പോസ്റ്റ് ഫ്ലഡ് ആക്ടിവിറ്റീസിനകത്ത് റിലീഫ്, കൺസ്ട്രക്ഷൻ, റിക്കവറി, റിവ്യൂ. ഇത്തരത്തിൽ ദുരന്തം വരുന്നതിന് മുമ്പ് നടത്തേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിനകത്ത് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, ആ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് സംസ്ഥാന മന്ത്രിമാർ അംഗങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സമയബന്ധിതമായി ചെയ്തിരുന്നുവെങ്കിൽ, ഇന്ന് ഈ പ്രളയത്തിന്റെ ദുരിതം വളരെ വളരെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വാദമാണ് എനിക്ക് ഇവിടെ ഉന്നയിക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ടൊരു ഭാഗമുണ്ട്, അതെന്താണെന്നറിയാമോ? അതാണ് ഈ നയത്തിനകത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ ഉണ്ടാക്കിയതായിട്ട് പറയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതായത് കേരള സ്റ്റേറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് പീരുമേടു താലൂക്ക് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസസ് ടു ത്രെറ്റനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസ്, അതായത് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസാസ്റ്റർ സിറ്റുവേഷൻസിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പീരുമേടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയും. അതിന് താഴെ എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി പിന്നെ കെട്ടിപ്പടുത്തതായിട്ട് ഈ നയത്തിൽ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാപ്റ്റർ ഫൈവിൽ പറയുന്ന പ്രിപ്പയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ് എന്ന് പറയും. അതിനകത്ത് ഇതിനകത്ത് ഓരോരുത്തരും വഹിക്കേണ്ട പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഏർലി വാർണിംഗ് ആൻഡ് എമർജൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ലെവൽ പ്രിപ്പയർനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നോക്കിയാൽ സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള, സംസ്ഥാനത്തെ മൂന്ന് മന്ത്രിമാർ അംഗങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 2016 സെപ്റ്റംബർ 7 പ്രസിദ്ധീകരിച്ച കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഈ അതോറിറ്റിക്ക്, ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അതോറിറ്റിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും, അങ്ങനെ കഴിയാതിരുന്നതും മൂലമുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ടാണ് ഈ മഹാപ്രളയം ഉണ്ടായത് എന്നും ഈ പ്ലാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇതിനകത്തുള്ള വേറൊരു വലിയ ഒരു വീഴ്ച എന്ന് പറയുന്നതാണ്, നമുക്കറിയാം ഈ വർഷം ആദ്യം ഡിസംബർ അവസാനം ജനുവരി ആദ്യമാണ് ഏതാണ്ട് പിന്നെ 100-ലധികം അല്ലെങ്കിൽ 150-ലധികമോ ആളുകൾ മരിച്ച ഓഖി ദുരന്തമുണ്ടായത്. ആ ദുരന്തം ഉണ്ടായ സമയത്ത് ദുരന്ത നിവാരണത്തിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ നടന്നിരുന്നതാണ്. ദുരന്ത നിവാരണത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നത്. ആ ദുരന്ത നിവാരണത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള അന്ന് ആ ചർച്ച നടക്കുകയും ഓഖി ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ 2006 പ്രസിദ്ധീകരിച്ച ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തിരുന്നുവെങ്കിൽ, എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ഈ ദുരിതത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്യാതിരുന്നതിൻ്റെ അപകടമാണ്, അത് ചെയ്യാതിരുന്നതിൻ്റെ ആഘാതമാണ് ഈ 300 പേർ മരിക്കുകയും ഈ ഏതാണ്ട് 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്ത ഈ മഹാപ്രളയം ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.